വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിരവധി സേവ് ദി ഡേറ്റ് വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു. ഫോട്ടോഷൂട്ട് വൈറലാകാൻ നിരവധി പരീക്ഷണങ്ങളാണ് ചിലർ നടത്തുന്നത്. അങ്ങനെ പരീക്ഷണം നടത്തിയ ഏറെ വിമർശനം നേരിട്ട ഫോട്ടോഷൂട്ടിന് മറുപടിയുമായി ദമ്പതികൾ തന്നെ രംഗത്തെത്തി. തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വെഡ്ഡിംഗ് സ്റ്റോറീസ് ചിത്രീകരിച്ച പോസ്റ്റ് വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടാണ് വൈറലായത്. എറണാകുളം പെരുമ്പാവൂർ സ്വദേശി ഋഷി കാർത്തികേയന്റെയും ഭാര്യ ലക്ഷ്മിയുടെയും പോസ്റ്റ് വെഡ്ഡിംഗ് ഷൂട്ടാണിത്. സേവ് ദി ഡേറ്റ് എന്ന രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. എന്നാൽ പോസ്റ്റ് വെഡ്ഡിംഗ് ഷൂട്ടാണ് ഇത്. ചിത്രം വൈറലാകണമെന്നായിരുന്നു ഋഷി കാർത്തികേയന്റെയും ഭാര്യ ലക്ഷ്മിയുടെയും ആഗ്രഹം. ഇക്കാര്യം ഫോട്ടോഗ്രാഫറും സുഹൃത്തുമായ അഖിൽ കാർത്തികേയനോട് പറയുകയായിരുന്നു. തുടർന്ന് വാഗമണ്ണിലെത്തിയാണ് ഷൂട്ട് നടത്തിയത്. ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ നിമിഷ നേരം കൊണ്ടാണ് പ്രചരിച്ചത്. ഷൂട്ട് ചെയ്യുമ്പോൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഷോർട്സിന്റെയും സ്ലീവ്ലെസ് ഡ്രസ്സിന്റെയും ഒക്കെ മുകളിലാണ് പുതുപ്പ് പുതിച്ചത്. പക്ഷേ ഷോൾഡറും കാലും കാണുന്നതുമൊക്കെയാണ് സദാചാര ക്കാരുടെ പ്രശ്നം. സാരിയുടെ കുറച്ചു ഭാഗം മാറിയാൽ വരെ സദാചാര പോലീസ് ആകുന്നവരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും ഇവർ പറയുന്നു. ഫോട്ടോഷൂട്ടിന് സഭ്യതയില്ലെന്ന് പറഞ്ഞു വരുന്ന കമന്റുകളിൽ പലതിന്റെയും സഭ്യതയും നിലവാരവും ശ്രദ്ധേയമാണെന്നും അതിനേക്കാൾ സഭ്യത എന്തായാലും ഈ ചിത്രങ്ങൾക്കുണ്ട് എന്നാണ് വിശ്വാസമെന്നും ഋഷി കാർത്തിക് പറയുന്നു. എന്റെ ഭാര്യയോടൊപ്പം ഞാൻ എടുത്ത ഷൂട്ട്, എന്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല, ബന്ധുക്കൾക്കും പ്രശ്നമില്ല, ഈ ഷൂട്ടിൽ യാതൊരു തെറ്റുമില്ലെന്ന് തന്നെയാണ് ദമ്പതികളുടെ നിലപാട്. സമൂഹ മാധ്യമങ്ങളിൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലെന്നാണ് ദമ്പതികളുടെ നിലപാട്. കൊലപാതകമോ പീഡനമോ പിടിച്ചുപറിയോ മറ്റേതെങ്കിലും കുറ്റകൃത്യമോ ചെയ്തിട്ടില്ല. അത് ചെയ്യുന്നവർ ഒരു കൂസലും കൂടാതെ നടക്കുന്നു. അത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ പ്രതികരിക്കാത്തവർ വരെ ഫോട്ടോഷൂട്ടിനെതിരെ രംഗത്ത് വരുന്നു എന്നതാണ് രസകരമെന്നാണ് ഇവർ പറയുന്നത്. സെപ്റ്റംബർ 16 ലക്ഷ്മിയുടെ സ്വദേശമായ കൊല്ലത്ത് വെച്ചായിരുന്നു ഇവരുടെ വിവാഹം. ഒരു മൊബൈൽ ബ്രാൻഡ് ഡിസ്ട്രിബ്യൂഷൻ മേഖലയിലാണ് ഋഷി കാർത്തിക് ജോലി ചെയ്യുന്നത്. ലക്ഷ്മി ഇലക്ട്രോണിക്സ് ഡിപ്ലോമ പൂർത്തിയാക്കി തുടർ പഠനത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.